ഹൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ജ്യൂസിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് അവിടെ ഒരു 10-12 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് ഞാനൊരു 10 വരുന്ന ചെറിയ എടുത്തിട്ടുണ്ട്. ചെറി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചെറുക്കോ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ മധുരം എങ്ങനെയാ നോക്കിയിട്ട് ചേർത്താൽ മതി പഞ്ചസാരയുടെ അളവ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഫൈൻ പൗഡർ ആവില്ല, ഒന്ന് ക്രഷായി വന്നിട്ടേ ഉള്ളൂ. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ് കേട്ടോ. ഇപ്പോഴത്തെ ചൂടിന് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ, നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. 2 പഴവും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് റോബസ്റ്റ പഴമൊക്കെ പറ്റൂ കേട്ടോ. മൈസൂർ പഴം തന്നെ വേണമെന്നില്ല, റോബസ്റ്റ പഴമൊക്കെ ഈ ഒരു ജ്യൂസിലേക്ക് പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അവലാണ്. ഞാൻ എന്താ പറയുക, അരക്കപ്പിൻ്റെ അടുത്ത് അവലെടുത്തിട്ടുണ്ട്. ഏത് അവൽ വേണമെങ്കിലും എടുക്കാം, മട്ട അവല് വെളുത്ത അവല് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം. അവലൊന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. കഴുകി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 രൂപയുടെ ഒരു ഓർലിക്സിൻ്റെ പാക്കറ്റിലെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു അല്പം മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ ജ്യൂസ് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഒന്ന് ഐസാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തിളപ്പിച്ച പാല് ഇതുപോലെ ഐസാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന 2 ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ചൂടിന് ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഇത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കുടിച്ചാൽ നല്ലതാണ്. നമ്മുടെ ദാഹവും ആ ക്ഷീണവും എല്ലാം മാറിക്കിട്ടുന്നതാണ്. അപ്പം ഞാൻ 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, പിന്നെ കുടിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. അതിനും കൂടി വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ടൂട്ടി ഫ്രൂട്ടി ചേർത്തതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ഓർലിക്സിൻ്റെ ആ ഒരു പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഇട്ട് കൊടുക്കാം. ഓർലിക്സിൻ്റെ പൊടി അല്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ഒന്നും കാണൂല. അപ്പോൾ ഒരല്പം ടൂട്ടി ഫ്രൂട്ടി കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ഇട്ടു. അപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.